തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നടു റോഡിൽ യുവതിക്ക് ക്രൂര മർദ്ദനം. ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീയാണ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതിയെ മകളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചത്. പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് യുവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നടന്നതാണ് ഈ സംഭവം. മരുതോംകുഴി സ്വദേശിയായ യുവതിക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. തൊട്ടടുത്ത ബ്യൂട്ടി പാർലറിന്റെ ഉടമ മീനയാണ് യുവതിയെ അടിച്ചത്. അടികൊണ്ട് യുവതി നിലത്ത് വീണു. എന്നിട്ടും മർദ്ദനം തുടർന്നു. ചെരുപ്പൂരിയും അടിച്ചു. എല്ലാം കണ്ട് യുവതിയുടെ മകൾ കണ്ണീരോടെ തൊട്ടടുത്തുണ്ട്. പ്രകോപനമില്ലാതെയായിരുന്നു മർദ്ദനമെന്ന് യുവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കയ്യിൽ നിന്ന് വള ഊരിയെടുക്കാൻ ശ്രമിച്ചെന്നും യുവതി പറയുന്നു. എന്നെ അടിച്ച് തള്ളിയിട്ടപ്പോൾ എന്റെ ഈ പൊട്ടിയ വള എന്റെ കയ്യിലിരിക്കായിരുന്നു. അപ്പോൾ വീണപ്പോൾ ഇത് ഈ വളയെ നോക്കി കുറെ ഒരു 5 മിനിറ്റ് എന്നെ ആദ്യം ചീത്ത വിളിക്കായിരുന്നു. പിന്നെ എന്നിട്ട് അടിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത കേരള ബാങ്കിൽ പണയം വെക്കാൻ വന്നതാണ് യുവതി. യുവതിയെയും കുട്ടിയെയും ബാങ്കിലെ ജീവനക്കാർക്കും ദീർഘകാലമായി അറിയാം. ആരുടെ അങ്ങനെ വലുതായിട്ട് സംസാരിക്കില്ല. ഒരു മോളുണ്ട്, ആ മോളെയും കൂട്ടിയേ എല്ലായിടത്തും പോവുകയുള്ളൂ. കൊച്ചിനെ പോലും എപ്പോഴും കയ്യിൽ നിന്ന് വിടാതെയാണ് കൊണ്ടു കിടക്കുന്നത്. ആ കുട്ടിയെ കണ്ടാൽ പോലും ഈ മർദ്ദിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഫോൺ ചെയ്യുന്നതിനിടെ ബ്യൂട്ടി പാർലറിലെത്തിയ മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. മ്യൂസിയം പോലീസ് കേസെടുത്തു. മർദ്ദിച്ച സ്ത്രീയെ പ്രതിയാക്കിയാണ് കേസ്. സ്വർണവള മോഷ്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണെന്നാണ് ബ്യൂട്ടി പാർലർ ഉടമയുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.